Hi friends, ellavarkkum Minis Beauty Tips and Kitchen like orikkal koodi swagatham. Innu njan vandittullathu oru ona special kurukku kalante recipe aayittanu. Namukku easy aayittu undakkan pattuna oru recipe aanu kurukku kalan. Adinayittu njan ivide oru pachcha ethakka toli ellam kalanju ivide eduthittunde. Cheriya ethakka aayidinal njan oru muri ethakkayum koodi eduthittunde. Pinne oru kashnam chena. Chena ivide toli ellam kalanju കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വലിയ കഷ്ണങ്ങളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ കാളനുള്ള ചേനയും കായും ഞാനിവിടെ വലിയ ഇതുപോലെ വലിയ കഷ്ണങ്ങളാക്കി ഞാനിതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചേന അരിയുന്ന സമയത്ത് നമ്മൾ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ വരട്ടുവാണെങ്കിൽ നമുക്ക് കൈ ചൊറിയത്തില്ല. ഇതുപോലെ കായും വലിയ പീസാക്കി ഞാനിതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടിയിലുണ്ടാക്കുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേനയും കായും ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി. കാരണം നമുക്ക് കുറുക്ക് കാളിന് ഒരു മഞ്ഞ നിറമായത് കാരണം നമ്മൾ മുളക് പൊടി അധികമായിട്ട് ചേർക്കുന്നില്ല. ഒരു കാൽ ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ കളർ തന്നെ അങ്ങ് മാറിപ്പോകും. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നികക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കാളൻ്റെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഞാനിവിടെ ഒരു മുറി തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ രണ്ട് പച്ചമുളക് കൂടി, ഏകദേശം എരിയുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് രണ്ട് പച്ചമുളക്, ഒരു അര ടീസ്പൂൺ ജീരകം, ഇത്രയും കൂടെ നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒരുപാട് വെള്ളം ചേർക്കരുത്, അധികം വെള്ളം ചേർക്കാതെ വേണം ആദ്യം അരയ്ക്കാൻ. അതിനുശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല പേസ്റ്റ് പോലെ വേണം ഇത് അരയാൻ. അപ്പം നമുക്കിനി ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പം നമ്മുടെ കാളൻ്റെ കഷ്ണങ്ങളെല്ലാം ഇവിടെ ഒന്ന് നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. വെന്തൊടഞ്ഞ് പോകരുത്, ഈ ഒരു പരുവത്തിൽ വേണം വേവാൻ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് എടുക്കാം. ഇപ്പോൾ നമ്മുടെ കാളൻ ഇവിടെ ഒരു 5 മിനിറ്റ് കൊണ്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പാത്രം തൈര്, ഞാൻ ഇതിനൊരു പാത്രം തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഫ്ലെയിം ഒത്തിരി ലോയി വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തിളയ്ക്കാൻ നിൽക്കേണ്ട, ഒന്ന് ചൂടായാൽ മാത്രം മതി. ഒന്ന് കുറുകിയിരിക്കണം, എന്നെങ്കിലേ നമ്മൾ കുറുക്ക് കാളനാണ് വെക്കുന്നത്. ഒരുപാട് വെള്ളമായി പോയത്, നല്ല കട്ട തൈരായത് കാരണം നല്ലപോലെ കുറുകിയിരുന്നോളും. ഇനി നമുക്കിത് തിളയ്ക്കാൻ നിൽക്കേണ്ട, ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. ഒന്ന് ചൂടായതിന് ശേഷം ഇത് 2 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെച്ചാൽ മതി. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കൊന്ന് കടുവ് തളിച്ചു കൊടുക്കാം. അപ്പോൾ കടുവ് വറക്കാനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ നമ്മൾ കടുവ് വറക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഏത് വെളിച്ചെണ്ണ, എന്ത് എണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കടുവ് ഇട്ട് കൊടുക്കുകയാണ്.
ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് വറ്റൽമുളക്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഓണത്തിന് ഇതുപോലെ കുറുക്ക് കാളൻ വെച്ച് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ഈ കുറുക്ക് കാളനിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊരു 2 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. മൂടി വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് ഇതിലേക്കൊന്ന് കറിയിലേക്കൊന്ന് പിടിക്കും. ഇപ്പോളൊരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നെടുക്കാം. അപ്പം നമ്മുടെ കുറുക്കുകാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ഓക്കെ ബൈ.